ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഹൃദ്യമായ വരവേൽപ്പ്. മൻ കി ബാതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസിൽ വിജയികളായവർക്കാണ് ഡൽഹിയിലേക്ക് ക്ഷണം ലഭിച്ചത്. സ്വപ്നതുല്യമായ അനുഭവമായിരുന്നു ഇതെന്ന് മടങ്ങിയെത്തിയ കുട്ടികൾ ദൂരദർശനോട് പറഞ്ഞു. സ്വപ്നതുല്യമായ കുറച്ച് ദിവസങ്ങൾ പ്രസിഡന്റും ഉപരാഷ്ട്രപതിയും അങ്ങനെ ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള കുറേ ദിവസങ്ങളായിരുന്നു. ഒരുപാട് മെമ്മറീസ് ഉണ്ടായി. ഒരുപാട് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. സന്തോഷത്തിൻ്റെ പീക്ക് ലെവലിലാണ് ഞങ്ങളെല്ലാവരും. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഗവൺമെൻറ്റിനും മന്ത്രി വി മുരളീധരൻ സാറിനും കൂടെ എല്ലാ സപ്പോർട്ടും തന്ന എൻവൈക്കും ഞങ്ങളെല്ലാവരും നന്ദി അറിയിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൻ്റെ 100 ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് നെഹ്റു യുവകേന്ദ്ര നമ്മുടെ ആരാധനയായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ മൻ കി ബാത്തിൻ്റെ പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. 10,000-ക്കണക്കിന് കുട്ടികളാണ് അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ സ്കൂൾ തലത്തിൽ മത്സരത്തിൽ പങ്കെടുത്തത്. അതിൽ നിന്ന് താലൂക്ക് തലത്തിലും ജില്ലാതലത്തിലും വിജയിച്ച 1 സമ്മാനം നേടിയ 17 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് ലെവലിൽ നിന്ന് 17 കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും 5 ഓഫീഷ്യൽസിനും ഡൽഹി വിസിറ്റ് ചെയ്യുന്നതിനും ആരാധ്യരായിട്ടുള്ള രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ കാണുന്നതിനും നെഹ്റു യുവകേന്ദ്ര അവസരമൊരുക്കി. വളരെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ഒരു നിമിഷമാണ് കുട്ടികൾക്ക് കൈവന്നിരുന്നത്. 17 കുട്ടികളും അവരുടെ മാതാപിതാക്കളും ആണ് യാത്രയിൽ പങ്കെടുത്തത്. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിലാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്.